സ്നേഹത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച യേശുനാഥൻ്റെ പാതയിലാണ് ഫാദർ ഷിബു കുറ്റിപ്പർ ചേലച്ചൻ. മരണാനന്തരം പോലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മടിക്കുന്ന ഇക്കാലത്ത് ഒരു മുസ്ലിം സഹോദരിക്ക് തൻ്റെ വൃക്ക പകുത്തു നൽകി മാതൃകയായിരിക്കുകയാണ് ഷിബുവച്ചൻ. മതങ്ങളുടെ വേലിക്കെട്ടുകൾ ആ കരുണാർദ്ര സ്നേഹത്തിനു മുന്നിൽ തടസ്സമായില്ല. സ്നേഹം ഒരു നാമമായിരിക്കുന്നതിനേക്കാൾ മുമ്പേ അത് ഒരു പ്രവൃത്തിയാകുന്നു എന്നൊരു ചൊല്ലുണ്ട്. സ്നേഹം വെളിപ്പെടുന്നത് പ്രവൃത്തിയിലൂടെയാണ് എന്നർത്ഥം. ജീവിതത്തെ ദൈവത്തിന് സമാനമായി കാണാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് തങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർവം പങ്കുവെക്കാനും സാധിക്കൂ. അത്തരം പങ്കുവെക്കലുകൾ കാപട്യരഹിതവും ഹൃദയപൂർവവും ആയിരിക്കും. അപരന്റെ വേദന തന്റെ വേദന തന്നെയാണെന്നും അവരെ സഹായിക്കുന്നത് തന്നെ തന്നെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും കരുതുന്ന വികാരമാണ് കരുണാർദ്ര സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരോട് സ്നേഹാനുകമ്പയോടെ ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ പ്രവൃത്തി പോലും ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടും. കാരണം അത് അവിടുത്തേക്ക് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ദൈവകാരുണ്യം ദിവ്യകാരുണ്യമായി മാറുന്ന പ്രവർത്തനമാണത്. യാക്കോബായ സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനത്തിലെ യുവവൈദികനും എഴുത്തുകാരനും വാഗ്മിയുമായ ഷിബു കുറ്റിപ്പർ ചേലച്ചൻ്റെ കരുണ നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര. മരണശേഷം പോലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മടിക്കുന്ന ഇക്കാലത്ത് പരിചയമില്ലാത്ത ഒരാൾക്ക് വൃക്ക പകുത്തു നൽകിയിരിക്കുകയാണ് ഷിബുവച്ചൻ. ആ നല്ല വൈദികനു മുന്നിൽ മതങ്ങളുടെ വേലിക്കെട്ടുകൾ തടസ്സമായില്ല. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ നാളുകളിലാണ് വൃക്ക ദാനം ചെയ്യാനായത് എന്നത് ഇരട്ടി മധുരമാണ് സമ്മാനിക്കുന്നത്. ഒരു ദിവസം രാവിലെ എൻ്റെ മനസ്സിൽ എൻ്റെ കിഡ്നി ദാനം ചെയ്താൽ എന്ത് എന്നൊരു ചിന്ത ഉണ്ടായി. അതൊരു പക്ഷേ ഒരു മാനുഷിക തോന്നലായിരിക്കും. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളൊക്കെ ഞാൻ പങ്കുവെക്കാറുള്ള എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട്.
അദ്ദേഹത്തോട് ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത നോ പറയൂ എന്നായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ച് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞു. നേരെ ഞാൻ പോയത് എൻ്റെ ഇടവ മെത്രാപ്പൊലിത്തയുടെ അടുത്താണ്. തിരുമേനിയിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി, വീട്ടുകാർ അനുവദിക്കുകയാണെങ്കിൽ ഞാനും അനുവാദം തരാമെന്ന്. അതിങ്ങനെ മനസ്സിൽ കിടന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെ അടുക്കൽ വന്ന് ഒരു നിർധനയായ ഒരു സഹോദരിക്ക്, ആ വീടിൻ്റെ ഏക ആശ്രയം ആ സഹോദരിയാണ്, അവരെ മുൻപരിചയമൊന്നുമില്ല, രണ്ട് വൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്, മരണാസന്നയായ നിലയിലാണ് ഇരിക്കുന്നതെന്ന് എന്നോട് പറയുകയും അച്ഛൻ്റെ ഒരു വൃക്ക ദാനം ചെയ്യുന്നതിന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് എന്നോട് അറിയിക്കുകയുണ്ടായി. ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ആത്മമിത്രം എന്ന നിലയിൽ എനിക്ക് ഏറെ ഉത്കണ്ഠകളുണ്ടാക്കിയ വാക്കുകളായിരുന്നു അത്. അപ്പോൾ അച്ഛൻ അതിന് മറുപടിയായി എന്നോട് പറഞ്ഞത്, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ തിരുശരീരങ്ങൾ വിശ്വാസികൾക്ക് പകുത്തു നൽകുന്ന അവസരങ്ങളിൽ അത് എങ്ങനെ തൻ്റെ ജീവിതം കൊണ്ട് അത് പ്രവൃത്തിഫലത്തിലാക്കാം എന്നതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്നും, അതുപോലെ തന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയ ഈ ജീവിതം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ജീവൻ നിലനിർത്തുന്നതിന് ഉതകുന്ന രീതിയിൽ ചെയ്യുവാൻ കഴിഞ്ഞാൽ അതിലും വലിയ പുണ്യപ്രവൃത്തി എന്താണുള്ളതും എന്നാണ് അച്ഛൻ എന്നോട് അതിന് മറുപടിയായി പറഞ്ഞത്. അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യത്തിൽ മറ്റൊന്നും എനിക്ക് പറയുവാനുണ്ടായില്ല. ഒരു മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കുകയും അച്ഛൻ്റെ തുച്ഛമായ വരുമാനം മുഴുവനായും സാധുക്കളായവർക്ക് വേണ്ടി നൽകുകയും അതോടൊപ്പം അച്ഛൻ്റെ വാക്കുകൾ പുസ്തകങ്ങളിലൂടെ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എല്ലാം ഒരു നിർധനരായ രോഗിയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ കണ്ണുനീരോടെ വന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അവരെ വെറും കൈയോടെ വിടാതെ അത് നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയും കണ്ണുനീരോടെയും ഇവിടെ നിന്നും കടന്നു പോകുന്നതിനും ദൃക്സാക്ഷിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു നന്മ നമ്മളിൽ ഒരാൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നതിലും ഏറെ സന്തോഷമുണ്ട്. മറ്റൊന്ന്, അച്ഛൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. പുസ്തകങ്ങളിൽ നിന്നെല്ലാം പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛനെന്ന തുറന്ന പുസ്തകം എനിക്ക് നൽകിയ നല്ല അനുഭവങ്ങളും നല്ല പാഠങ്ങളും ഒട്ടനവധിയാണ്. അതിൽ തന്നെ എന്നെ ഏറെ സ്പർശിച്ചിട്ടുള്ള അച്ഛൻ്റെതായ വാക്കുകൾ, ഒരിക്കലും ഈ അരമനയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ സെമിനാരിൽ പോകുന്നതിന് മുന്നേ അച്ഛനെന്നോട് ചോദിച്ചു, ആരാണ് ഒരു പുരോഹിതൻ? അങ്ങനെ അന്ന് പെട്ടെന്ന് പറയുവാനായിട്ടൊരു ഉത്തരമൊന്നും കിട്ടിയില്ല, എന്തൊരു മറുപടി പറഞ്ഞു. എന്നാൽ അച്ഛൻ പിന്നീട് പറഞ്ഞു, ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ മാലാഖയാണ്. ആ മാലാഖയെ കാണുമ്പോൾ ജനത്തിന് വന്ന് സംസാരിക്കുവാനും ആ മാലാഖയിൽ നിന്ന് സന്തോഷം സ്വീകരിച്ച് തിരികെ പോകാനും സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ പൗരോഹിത്യ ജീവിതം ഏറെ ശ്രേഷ്ഠമാവുകയുള്ളൂ എന്ന് അന്ന് അച്ഛൻ പറയുകയുണ്ടായി. വയനാട് ജില്ലയിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ മാടക്കര എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. കുറ്റിപ്പറിച്ചേൽ യോഹന്നാൻ അന്നമ്മ എന്ന കർഷക ദമ്പതികളുടെ നാലു മക്കളിൽ ഇളയവനായി അദ്ദേഹം ജനിച്ചു. തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിപ്പാർത്ത സുറിയാനി ക്രിസ്ത്യാനി കുടുംബാംഗങ്ങളിൽ ഒരു പ്രമുഖ കുടുംബമായിരുന്നു കുറ്റിപ്പറിച്ചേൽ കുടുംബം. ദൈവാശ്രയ ബോധവും തികഞ്ഞ ആത്മീയ ജീവിത ക്രമീകരണവും പാലിച്ചിരുന്ന പൂർവികർ കാർഷിക വൃത്തിയിലൂടെ ജീവിതം കരുപിടിപ്പിക്കുകയും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു.
ഒരിക്കലും അച്ഛനും ഷൈജത്തിൻ അച്ഛനും കൂടി ഒരു ദിവസം ഞങ്ങൾ പള്ളി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, വലിയ ഈ ഷൈജനച്ഛൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ പെങ്ങളുടെ മോൻ്റെ മോനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒലിക്കലെ അച്ഛനും ഷൈജനച്ഛനെ കൊണ്ട് പറഞ്ഞു, ഷിബുവിന് ഇങ്ങനെ സെമിനാരിൽ പോകേണ്ട ആഗ്രഹമുണ്ട്, എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ അന്നത്തെ പരിസ്ഥിതി പറ്റേ മോശമാണ്. തിരുമേനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ വിടണമെന്ന്. അപ്പോൾ അപ്പത്തിൻ്റെ ഈ തിരുമേനി മലങ്കരപ്പള്ളിയിലൊക്കെ വരണേ കൊണ്ട് അപ്പത്തിൻ്റെ സ്ഥിതി എല്ലാം തിരുമേനിക്കറിയാം. അതുകൊണ്ട് പറയാതെ എന്താണ്, തിരുമേനിക്ക് വലിയ സന്തോഷമായി, മോൻ നന്നായി വരും, പൊയ്ക്കോളെന്നൊക്കെ പറഞ്ഞ് കടലാസൊക്കെ എല്ലാം ശരിയാക്കി. ദൈവനിശ്ചയം അതാണ് നമ്മുടെ ഇഷ്ടമല്ലോ, ഇഷ്ടമാണ്, കുഴപ്പമില്ല, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ, നമ്മൾ വിചാരിച്ചേ നടക്കൂല്ലോ. സ്വാഭാവികമായിട്ടും അച്ഛനത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പിന്നീട് ഈ സ്വീകരിക്കുന്ന കുട്ടിയെയും അതിൻ്റെ കുടുംബത്തെയും കാണാനിടയായി. ആ സമയത്ത് ആ ചെറിയ ഈ സ്വീകരിക്കുന്ന ഹൈറനീസി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു മോളുണ്ട്, രണ്ടര വയസ്സിന് 3 വയസ്സിന് നടക്കും. ആ കുട്ടീനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കിഡ്നി അല്ല 2 കിഡ്നി കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് കൊച്ചിനെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. ഏറ്റവും നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് അച്ഛൻ ചെയ്യുന്നതെന്ന് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് പറയും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, സന്മനസ്സുള്ളവരാക്കാൻ കഴിയുന്ന തരത്തിലേക്ക്, ഒരു സമൂഹത്തെ ആകെ തന്നെ നല്ല രീതിയിലേക്ക് ബോധവൽക്കരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മറ്റുള്ളവർക്കൊരു മാതൃകയായി തീരേണ്ടതാണ്. കോളിയാടി എയ്ഡഡ് യു പി സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സുൽത്താൻ ബത്തേരി സർവജന ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. പിന്നീട് ബത്തേരി സെൻറ് മേരീസ് കോളേജിൽ നിന്ന് ബോട്ടണിയിൽ ബിരുദം. പഠിക്കുന്ന കാലത്ത് വളരെ ശാന്തനും അതേപോലെ തന്നെ സൽസ്വഭാവിയും, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എല്ലാത്തരം വികൃതികളും കാണിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ എന്ന കോളേജ് വിദ്യാഭ്യാസ കാലത്തെ കുട്ടികൾ, എങ്കിൽ അതൊന്നുമില്ലാതെ വളരെ ശാന്തതയോടുകൂടി എന്ത് വഴക്ക് പറഞ്ഞാലും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ശുഭച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിമ്പതിക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. എന്ത് കാര്യവും വളരെ പെട്ടെന്ന് തന്നെ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലുമായിരുന്നു. അപ്പം അച്ഛനോട് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും പുഞ്ചിരിക്കുന്ന ഒരു മുഖം, ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും പുഞ്ചിരിയോടുകൂടി തന്നെ നിൽക്കും. ഈ കാലഘട്ടത്തിൽ തന്നെ തൻ്റെ മാതൃ ഇടവകയായ മലങ്കരക്കുന്ന് സെൻറ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ അൾത്താര ബാലനായും ആത്മീയ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചു. ബിരുദാനന്തരമാണ് തനിക്ക് വൈദികനാകാനുള്ള ആഗ്രഹം അധികം വെളിപ്പെടുത്തുന്നത്. പുണ്യശ്ലോകനായ ഡോക്ടർ യൂഹാനോൻമോർ പീലക്സിനോസ് തിരുമേനിയുടെ അനുവാദ പ്രകാരം മുളന്തുരുത്തി വെട്ടിക്കലിലുള്ള MSOT സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു.
ദൈവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. പിന്നീട് ബാംഗ്ലൂർ ധർമ്മരാം തിയോളജിക്കൽ കോളേജിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം. യാഹോവായ സുറിയാനി സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരിൽ കുറ്റിപ്പറിച്ചയിൽ ഷിബു അച്ഛൻ ചെയ്യുന്ന ഈ വലിയ പുണ്യം ഈ സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ ആദ്യത്തെ ഒരു കാൽവെപ്പായിട്ട് കണക്കാക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇക്കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തി, സമുദായ മൈത്രി, അന്യരെക്കുറിച്ചുള്ള കരുതൽ, ഒരുത്തൻ എന്നോട് ഏതെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ചെയ്യണമെന്ന് യേശുക്രിസ്തു കൽപ്പിച്ച ആ മാർഗം, ഇതെല്ലാം തെളിഞ്ഞു കാണുന്നു. പ്രധാനപ്പെട്ട അച്ഛനെ അഭിനന്ദിക്കുന്നു. അനേകർക്ക് മാതൃകയാക്കുവാൻ ഇത് കാരണമായി തീരട്ടെ എന്ന് വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. തുടർന്ന് വൈദികനായും പുണ്യശ്ലോകനായ ഡോക്ടർ യൂഹാനോൻമോർ പീലക്സിനോസ് തിരുമേനിയാൽ ഉയർത്തപ്പെട്ടു. ഉപരിപഠനത്തിന് ജർമ്മനിയിലേക്ക് പോയി. തൃശ്ശൂർ സ്വദേശിനിയായ ഹൈറനീസ് എന്നു പേരുള്ളതായ ഒരു വീട്ടമ്മ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവരുടെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുന്ന മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവർക്ക് കൈത്താങ്ങാകുവാൻ തൻ്റെ കരങ്ങൾ നീട്ടിക്കൊടുത്ത യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നു. തൻ്റെ ഒരു കിഡ്നി നൽകുവാനുള്ളതായ മനസ്സ് അദ്ദേഹം എടുത്തു. ആദ്യമൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസവും എതിർപ്പുകളും അറിയിച്ചെങ്കിലും എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഇത് മഹത്തായ ഒരു കർമ്മമാണെന്നും അതുവഴിയായിട്ട് അദ്ദേഹം കാണിക്കുന്ന നല്ല മാതൃക സമൂഹത്തിൽ മറ്റുള്ളവർക്കും ജീവൻ രക്ഷിക്കുവാനുള്ളതായ അവസരമാകുന്നു നൽകുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ ഇതൊരു മുഖാന്തരമാകുന്നു. പ്രത്യേകിച്ച് അച്ഛൻ തൻ്റെ ജീവനാണ് പകർന്നു നൽകുന്നത്. യേശു ക്രിസ്തുവിനുള്ള ഒരുപാട് ശക്തി സുവിശേഷത്തിൽ നിന്നും വേദപുസ്തകത്തിൻ്റെ അഗാധമായ പരിജ്ഞാനത്തിനും എടുത്തിട്ടുള്ള ഒരു പട്ടക്കാരനാണ് ഫാദർ ഷിബു കുറ്റിച്ചിറകൽ. അദ്ദേഹം മലബാർ ഭദ്രാസനത്തിലാണ് സെർവ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ വൈദിക സെമിനാരിയുടെ വലിയൊരു മുതൽക്കൂട്ടാണ്. പാസ്റ്റർ ലൈഫിൽ തൻ്റെ മാതൃക ഒരുപാട് അനുകരണീയമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ അദ്ദേഹം പല റൗണ്ട് ആ ഭദ്രാസനത്തെ സെർവ് ചെയ്ത അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാനിട വന്നിട്ടുണ്ട്. ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ, സിയാറ്റിൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു പട്ടക്കാരനായി സെർവ് ചെയ്തതിൻ്റെ ശക്തി ഇന്നും അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ആളുകൾ പറയാറുണ്ട്. അച്ഛനെ കണ്ടാൽ വളരെ സിമ്പിളായ മനുഷ്യൻ. യേശു ക്രിസ്തു പുൽക്കൂട്ടിൽ സാധാരണക്കാരന് വേണ്ടി കീറ്റുശീലയിൽ പൊതിയപ്പെട്ടവനായി ജനിച്ചു എന്ന് പറയുന്ന സിംപ്ലിസിറ്റി മുഴുവൻ ഒപ്പിയെടുക്കാൻ സാധിച്ച ഒരു വിദ്യാസമ്പന്നനായ മനുഷ്യൻ. വൈദിക സെമിനാരിയിൽ ഒരു പ്രൊഫസറായിരിക്കുന്ന അദ്ദേഹം ഒരുപാട് മാർഗദർശനങ്ങളിൽ ഇപ്പോൾ തനിക്കുള്ള കിഡ്നി തന്നെ മറ്റൊരു അക്രൈസ്തവ സഹോദരൻ നൽകിക്കൊണ്ട് വലിയ ഉദാഹരണമായി മാറുന്നു. MSOT സെമിനാരിയിൽ വാർഡനായി സേവനമനുഷ്ഠിച്ചു. അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡയിലുള്ള മയാമി സെൻറ്റ് മേരീസ് പള്ളിയുടെ ശുശ്രൂഷകളും നിർവഹിച്ചു. യഥാർത്ഥത്തിലുള്ളതായ ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിറവും സാക്ഷ്യവുമാണ് അച്ഛൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ഷിബു കുറ്റിപ്പറച്ചയിൽ അച്ഛനെ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാവുന്നതാണ്. ഈ വൈദിക യാക്കോബായ ശ്രീയാനി സഭയുടെ ഈ വൈദിക സെമിനാരിയിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്തും പഠനം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ഹോസ്റ്റലിലെ വാർഡനായി ശുശ്രൂഷ ചെയ്യുന്ന സമയത്തും അതോടൊപ്പം തന്നെ വിദേശത്ത് ജർമ്മനിയിലും
വിയന്നായിലുമൊക്കെ പഠനത്തിനും ശുശ്രൂഷകൾക്കുമായി പോയ സമയത്തുമൊക്കെ വളരെ അടുത്ത് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഇന്ന് ശുശ്രൂഷകളും ക്രിസ്തീയ ജീവിതവുമെല്ലാം വാക്കുകളിൽ ഒതുങ്ങുമ്പോൾ വചനം ജഡമായി തീർന്ന് മനുഷ്യൻ്റെ ഇടയിൽ പാർത്തതുപോലെ അച്ഛൻ്റെ വാക്കുകൾ അത് പ്രവൃത്തിയും ജീവിതവുമായി മാറുകയാണ് ഈ പുണ്യപ്രവൃത്തിയിലൂടെ. അച്ഛൻ്റെ സ്വഭാവ നൈർമല്യം അച്ഛൻ്റെ ജീവിതം തന്നെ വലിയ സാക്ഷ്യമാണ്. ഞങ്ങളെ പുരോഹിത ഗണങ്ങളെ സംബന്ധിച്ചിടത്തോളം യാക്കോബായ സുറിയാനി സഭയിലെ ആദ്യത്തെ വൈദികനാണ് ഇതുപോലെ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം തൻ്റെ ഒരു കിഡ്നി തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത മറ്റൊരു മതത്തിൽപ്പെട്ടതായ ഒരു സഹോദരിക്ക് നൽകുന്നതിലൂടെ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന് ഒരു പുരോഹിതൻ ആരെ പ്രതിദാനം ചെയ്യുന്നുവോ ആ കർത്താവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ദാനമാണ് തൻ്റെ അവയവം തന്നെ പങ്ക് വെച്ച് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ട ഷിബു അച്ഛനെ അനേക വർഷക്കാലമായി ഈ സെമിനാരി കുടുംബത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം ഈ സെമിനാരിയിൽ വിദ്യാർത്ഥിയായി 4 വർഷം പഠിച്ച് പഠനം പൂർത്തിയാക്കി അതിനുശേഷം വൈദികനായ ശേഷം ഈ സെമിനാരി ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഏതൊരുവനും അദ്ദേഹത്തിൻ്റെ ആ സൗമ്യമായ പെരുമാറ്റവും സൗമ്യമായ സംസാരവും ഇടപെടലും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അച്ഛൻ ഒരു പുതിയ ഒരു സംരംഭം യാക്കോബായ സുറിയാനി സഭയ്ക്ക് തന്നെ അഭിമാനിക്കത്തക്കവണ്ണം ഒരു വലിയ ദാനമാണ് ചെയ്യുവാനാണ് അച്ഛൻ മുതിർന്നിരിക്കുന്നത്. സഭയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അവയവദാനത്തിന് മുതിർന്നുകൊണ്ട് ഒരു വൈദികൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ യാക്കോബായ സഭയ്ക്ക് ഒരു മാതൃക പട്ടക്കാരനായി തീർന്നിരിക്കുകയാണ്. ജീവകാരുണ്യം പുണ്യപ്രവൃത്തിയാണ്. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന ക്രിസ്തു സന്ദേശം ജീവകാരുണ്യ പ്രവൃത്തികളുടെ കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട്. ഷിബുവച്ചൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരിക്കലും വാങ്ങുന്നവനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടാകരുത് ജീവകാരുണ്യ പ്രവർത്തനം നിർവഹിക്കേണ്ടത്. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖല, അത് ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരിലും കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഇവിടെ ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി അച്ഛൻ പള്ളിയിൽ വിളിച്ചു പറയുകയും അപ്രകാരം പള്ളിയിലുള്ള ഒരുപാട് വണ്ടികൾ ആ അത്തരത്തിൽ ഓടുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ കുമ്പളേരിയുള്ള ഓട്ടോറിക്ഷക്കാർ ഒരു ദിവസത്തെ ഞങ്ങളുടെ വേതനം മുഴുവൻ ആ രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഒരു ചെറിയ തുക സമ്പാദിച്ച് അത് ഞങ്ങളന്ന് അച്ഛനെ ഏൽപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുക ഒരു നന്മയുടെ പ്രവർത്തനം ഞങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ കാണിച്ചിരിക്കുകയുണ്ടായി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മനുഷ്യ ശരീരത്തിലെ ജീവൻ തുടിക്കുന്ന ഒരു അവയവം, അത് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട, മതത്തിനും ജാതിക്കും അതീതമായി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വേണ്ടി അത് ദാനം ചെയ്യാൻ തയ്യാറായ അച്ഛനെ നമുക്ക് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. ഏത് തരത്തിലാണ് അച്ഛനെ അഭിനന്ദിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് തന്നെ ഏറെ മാതൃകയായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ
നിരവധി സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും നിർധനായ ഒരു കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക ദാനം ചെയ്യുന്നതിലൂടെ ഈ സമൂഹത്തിനും രാജ്യത്തിനും തന്നെ ഏറെ മാതൃകയായിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഭർത്താവിന് പെട്ടെന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കിഡ്നി രണ്ടും പോയി. ആ സമയത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിനെ വെക്കുന്നതിന് വേണ്ടി കിഡ്നി തേടിയിട്ട് ഇങ്ങനെ നടക്കുക ആരെങ്കിലും ഉണ്ടോ? അവസാനം ഭാര്യ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു, എത്ര പൈസ ചെലവായാലും കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിന് കിഡ്നി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഒരു മനുഷ്യൻ വന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കൊടുക്കാൻ വന്ന ആള് ഇവൾ ഈ പെണ്ണിന്റെ ഈ സ്നേഹം കണ്ടിട്ട് ഇവൾ ഇങ്ങനെ ഇരുന്ന് പറയാ, എത്ര പൈസ എന്റെ ഭർത്താവിന് കിഡ്നി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാ പിന്നെ ഈ പെണ്ണിനെ കൊടുത്തോടെ, എന്ന ഭർത്താവിന് ആരോഗ്യം ഉണ്ടല്ലോ, 15 ലക്ഷം രൂപ എന്തിനാ വെറുതെ കളയണം, 15 ലക്ഷം രൂപ എന്തിനാ വെറുതെ കളയണം, ഈ പെണ്ണിനെ എന്നെ കൊടുത്തോടെ ഭർത്താവിന്. അപ്പൊ ഡോക്ടറും ചിന്തിച്ച് ശരിയല്ലേ ഈ പറഞ്ഞത്. അങ്ങനെ ആ സമയത്ത് ഈ രോഗിയുടെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഭാര്യയോട് ചോദിക്കാൻ സമ്മതമാണോ? അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആ ചെറുപ്പക്കാരൻ ഭാര്യയോട് ചോദിച്ച്, നിങ്ങളുടെ ഭർത്താവിനൊന്ന് കിഡ്നി എടുക്കാവോ എന്ന്. അപ്പൊ പറയാം, അവിടെ എനിക്ക് പേടിയാ, ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാ. സ്വന്തം ഭർത്താവിന് കിഡ്നി കൊടുത്താൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും പേടി. അങ്ങനെയുള്ള ഈ കാലത്ത് ബാഹുവ്യാ പുരോഹിതൻ, മതത്തെ കുറിച്ച് അറിയുന്ന പുരോഹിതൻ, അതാ മനുഷ്യനും സാധാരണ മനുഷ്യനും മതത്തെ കുറിച്ച് അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം. മതത്തെക്കുറിച്ച് അറിവുള്ളവനും സാധാരണ ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമതാ. എന്തായാലും ആ മനുഷ്യ അച്ഛൻ തന്റെ കിഡ്നി കൊടുക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും മഹത്തായ സത്കൃപമാണ് അച്ഛൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സഭയിലും നമ്മുടെ പള്ളിയിലും ഈ പ്രദേശത്ത് തന്നെ ആരും ഉദ്യമിക്കാത്ത തൻ്റെ വൃക്ക ദാനം ചെയ്തുകൊണ്ട് അച്ഛൻ ഈ സമൂഹത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് തീർന്നിരിക്കുകയാണ്. വാങ്ങുന്നവനും ആത്മാഭിമാനമുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ലഭ്യമാകുന്ന കാരുണ്യപ്രവൃത്തികളോട് അച്ഛൻ വിയോജിക്കുന്നു. അനേകം ആളുകൾക്ക് തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്ത് മറ്റാരും അറിയാതെ പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കാനും മാതൃകയാക്കാനും നമുക്ക് സാധിക്കണം. സഹായങ്ങൾ സ്വീകരിക്കുന്നവരെ വേദിയിൽ വിളിച്ചു വരുത്തി വിഷമിപ്പിക്കുന്ന രീതികളോടും അച്ഛൻ വിയോജിക്കുന്നു. വയനാട്ടുകാരുടെ ആ പ്രിയങ്കരനായ ഷിബു അച്ഛൻ തൻ്റെ സ്വന്തം കിഡ്നി തന്നെ കൊടുത്തുകൊണ്ട് സമൂഹത്തിന് മാതൃകയാകത്തക്ക രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ നാം എത്ര കണ്ട് അദ്ദേഹത്തോട് കടപ്പാട് അറിയിച്ചാലും അത് അധികമാവുകയില്ല. ഒരു മതേതരത്വത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ള പ്രവൃത്തി. കാരണം അദ്ദേഹം തൻ്റെ വൃക്ക ദാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ സ്വന്തക്കാർക്കോ ഒന്നുമല്ല, അദ്ദേഹത്തിന് യാതൊരു പരിചയവുമില്ലാത്ത ഒരു വൃക്കയുടെ സഹായം ഏറ്റവും ആ കിഡ്നി കിട്ടിയാൽ ജീവിതം നിലനിർത്താൻ അത്യാവശ്യമായ ഒരു മുസ്ലിം വനിതയ്ക്ക് അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയ ദാനം, അവയവ ദാനം നടത്താൻ അദ്ദേഹം തീരുമാനമെടുത്തത്. സമൂഹത്തിന് ഒക്കെ തന്നെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അജ്ഞത, അറിവ് കുറവ് ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാരണമാകും. അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വൃക്കദാനം ചെയ്യുന്നതിലൂടെ യേശു ക്രിസ്തു ഉദ്ദേശിച്ച പോലെ യേശു ക്രിസ്തുവിനോട് ഒത്തുചേർന്ന് ഒരു പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് അച്ഛനിലൂടെ ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള തത്വത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിൻ്റെ കിഡ്നി അന്യമതസ്ഥപ്പെട്ട ഒരു സ്ത്രീക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചതിലൂടെ ഒരു മതസൗഹാർദ്ദം കെട്ടിപ്പടുക്കുകയതിനു വേണ്ടി അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു സ്ത്രീക്ക് ഇത് ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചതിലൂടെ നമ്മുടെ സാഹോദര്യ സ്നേഹവും ഇതിൽ നിന്ന് വെളിപ്പെടുന്നു. മഹാത്മാജി ആവട്ടെ, അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ സന്ദേശം നമുക്കറിയാം,
എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ള പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം നമുക്ക് വഴികാട്ടിത്തന്നത്. അതേപോലെ ഷിബു അച്ഛനും അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ, നമുക്കറിയാം അവസാനിപ്പിച്ചിട്ടില്ല പള്ളി, ചിറമ്മേൽ അച്ഛൻ തുടങ്ങിയവരൊക്കെ അവരുടെ കിഡ്നികൾ ദാനം ചെയ്തത്, അവർക്ക് ധാരാളം കിഡ്നികൾ വില കൊടുത്ത് വാങ്ങി ദാനം ചെയ്യാനുള്ള കഴിവുകളുണ്ടായിരുന്നിട്ടും അവരതൊന്നും ചെയ്യാതെ സ്വന്തം അനുഭവത്തിലൂടെ, സ്വന്തം പ്രവൃത്തിയിലൂടെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അവരതിൽ അർത്ഥമായിരിക്കുന്നത്. ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷിബു അച്ഛനും ഈ തരത്തിൽ ഒരു ഉദ്യമത്തിന് ഏർപ്പെട്ടത്. അതിലൂടെ സമൂഹത്തിന് മൊത്തം ഒരു സന്ദേശമാണ് ഇവരിലൂടെ നൽകപ്പെടുന്നത്. ജീവകാരുണ്യം പുണ്യപ്രവൃത്തിയാണ്. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്നുള്ള ആപ്തവാക്യം പോലെ. തിരക്കിട്ട ജീവിതയാത്രയിൽ ഒരു നിമിഷം നമുക്ക് നിൽക്കാം. എന്നിട്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എങ്ങോട്ടാണ് ഈ യാത്ര? ഉദാത്തമായ ഒരു ഉത്തരം ഈ ചോദ്യത്തിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. തിരിച്ചറിവിൻ്റെ തിരുനാളുകൾ എന്ന ഷിബു അച്ഛൻ്റെ പുസ്തകത്തിലെ വാക്കുകളാണിവ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.